നീണ്ട 45 ദിവസങ്ങൾ പിന്നിടുമ്പോഴും മണിപ്പൂരിലെ കലാപത്തിന്റെ തീ അണയുന്നില്ല. ഇത് വർഗീയലഹളയാണോ, മതപീഡനമാണോ, ആദിവാസി ഗോത്രങ്ങളുടെ കുടിപ്പകയാണോ എന്നൊക്കെ ചർച്ചകൾ കൊഴുക്കുമ്പോഴും കലാപം അവസാനിപ്പിക്കാൻ ആരുടെ ഭാഗത്തുനിന്നും ഒരു ശ്രമവും ഉണ്ടാകുന്നതായി കാണുന്നില്ല. കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ബി ജെ പിക്കോ ഇന്ത്യൻ പട്ടാളത്തിനോ മണിപ്പൂർ പോലീസിനോ അടിച്ചമർത്താൻ സാധിക്കാത്ത ഒരു കലാപമാണോ ഇതെന്ന് ചോദിച്ചു പോകുന്നു. മണിപ്പൂർ ഇന്ത്യയുടെ ഒരു വടക്കുകിഴക്കൻ സംസ്ഥാനമാണ്. തലസ്ഥാനം ഇംഫാൽ, വടക്ക് നാഗാലാൻഡ്, തെക്ക് മിസോറം, പടിഞ്ഞാറ് അസം, കിഴക്ക് മ്യാൻമർ എന്നിവയാണ് അതിർത്തികൾ. 1972 നിലവിൽ വന്ന ഈ സംസ്ഥാനം ഇന്ത്യയുടെ രത്നം എന്ന പേരിൽ അറിയപ്പെടുന്നു. മണിപ്പൂരി, ഇംഗ്ലീഷ് എന്നിവയാണ് ഇവിടുത്തെ ഭാഷകൾ. 22,327 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇവിടെ 35 ലക്ഷം ജനങ്ങളാണ് താമസിക്കുന്നത്. മണിപ്പൂരിൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ ഏകദേശം 67% വനങ്ങളാണ്. ബാക്കി കുന്നുകളും മലകളും വളരെ ചെറിയൊരു പ്രദേശം മാത്രമാണ് സമതലമായിട്ടുള്ളത്. മണിപ്പൂരിൽ 3 പ്രധാന വംശീയ വിഭാഗങ്ങളാണുള്ളത്. മെയ്തേയ്, നാഗ, കുക്കി എന്നിവരാണവർ. മെയ്തേയികൾ താഴ്വരയിലാണ് താമസിച്ചു വരുന്നത്. നാഗ കുക്കി ഗോത്രങ്ങൾ താഴ്വരയ്ക്ക് ചുറ്റുമുള്ള മലയോര മേഖലകളിലും വനം പ്രദേശങ്ങളിലും താമസിച്ചു വരുന്നു. നാഗ കുക്കി വിഭാഗക്കാരുടെ ആകെയുള്ള എണ്ണത്തേക്കാൾ കൂടുതലാണ് മെയ്തേയികളുടെ ജനസംഖ്യ. താഴ്വരയ്ക്ക് ഏകദേശം 10% വിസ്തീർണമേ ഉള്ളൂവെങ്കിലും ജനസംഖ്യയുടെ ഭൂരിഭാഗവും അവിടെയാണ് താമസിക്കുന്നത്. രാഷ്ട്രീയമായും സാമ്പത്തികമായും മെയ്തികളാണ് ശക്തർ എങ്കിലും സർക്കാരിൻ്റെ ഉന്നത സർവീസുകളിലും നിയമസഭാ പങ്കാളിത്തത്തിലും കുക്കികളും തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയ്തി, കുക്കി, നാഗ വിഭാഗങ്ങളിൽ ഹിന്ദുക്കളും ക്രൈസ്തവരും വളരെ ചെറിയൊരു 1% മുസ്ലിങ്ങളുമുണ്ട്. ഇനി ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക്. മെയ്തികൾക്ക് പട്ടികവർഗ പദവി നൽകാൻ മണിപ്പൂർ ഹൈക്കോടതി നൽകിയ വിധിയെ തുടർന്നാണ് മെയ് 3 മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അക്രമം പൊട്ടിപ്പുറപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ തന്നെ 100 മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. നിരവധി ക്രിസ്ത്യൻ ഹൈന്ദവ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. 1,000,000 ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. ഇതിനൊരു ക്രിസ്ത്യൻ ഹിന്ദു ലഹള എന്ന് വിളിക്കാൻ സാധിക്കില്ലെങ്കിലും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ക്രൈസ്തവർക്കാണ്. ക്രിസ്തുങ്കികളെ കാണൂ, മണിപ്പൂരിൽ ബി ജെ പിക്കാർ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു എന്നാരോപിച്ച് ബി ജെ പിക്കെതിരെ മീഡിയ കാമ്പയിൻ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കന്മാർ ഒരു വശത്ത്, ഇത് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണെന്ന് ന്യായീകരണം പറഞ്ഞ് തടിയൂരുന്ന ബി ജെ പി മറുവശത്ത്. ഏതായാലും മണിപ്പൂർ കലാപത്തിൽ നശിപ്പിക്കപ്പെട്ട 300+ ദേവാലയങ്ങളിൽ 247 മെയ്തി വിഭാഗത്തിൽപ്പെട്ടവരുടെയും 60+ ദേവാലയങ്ങൾ കുക്കികളുടേതുമാണ്. ഇരു വിഭാഗങ്ങളുടെയും ഇടയിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ തെരഞ്ഞുപിടിച്ച് ആരൊക്കെയോ തകർക്കാൻ നേരത്തെ നോക്കി വെച്ചിരുന്നതുപോലെ തോന്നുന്നു ഈ സംഭവ വികാസങ്ങളെ വിലയിരുത്തുമ്പോൾ. ഇതിനു പിന്നിൽ മണിപ്പൂരിലോ സംസ്ഥാനത്തിന് പുറത്തോ ഉള്ള തീവ്രവാദ സംഘടനകൾക്കുള്ള പങ്ക് ഒരാരോപണമായി ഉയർന്നു നിൽക്കുന്നു. ഈ ലഹള അടിച്ചമർത്താൻ സാധിക്കാതെ പോയത് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരാജയമാണ് എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായമില്ല. അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇന്ത്യയുടെ SS തകർക്കുന്ന ഈ കലാപം എത്രയും വേഗം പരിഹരിക്കാൻ പ്രധാനമന്ത്രി സമയം കണ്ടെത്തണം. ഈ പ്രശ്നത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രതികരിക്കുകയോ ഇതിന് പരിഹാരം കാണാൻ മണിപ്പൂർ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഏതായാലും മണിപ്പൂരിൻ്റെ ശാന്തിക്കായി ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.